بسم الله الرحمن الرحيم. ഹിജ്റ പത്താം വർഷം ദുൽഖാദ മാസം 25-ന് ശനിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയുടെ സമീപത്ത് നമിറ എന്ന സ്ഥലത്ത് നിർമ്മിച്ച തമ്പിൽ ഉച്ചവരെ കഴിച്ചുകൂട്ടി. ലൊഹറിന്റെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഒട്ടകപ്പുറത്ത് കയറി ബത്തുനൽ വാദി എന്ന ഇന്ന് അറഫയിലെ പള്ളി നിൽക്കുന്നിടത്ത് നിന്ന് ചരിത്ര പ്രസിദ്ധമായ തന്റെ ഖുതുബത്തുൽ വിദാ വിടവാങ്ങൽ പ്രസംഗം നിർവഹിച്ചു. 100,000-ൽ പരം സുഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗം ശ്രവിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി. വിവിധ പരമ്പരകളിലൂടെ വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഒരു രത്ന ചുരുക്കമാണ്. മനുഷ്യരെ, ഇത് സശ്രദ്ധം ശ്രവിക്കുക. ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ ഇനി നാം കണ്ടുമുട്ടുമോ എന്നറിഞ്ഞുകൂടാ. മനുഷ്യരെ, ഈ പ്രദേശത്തിന്റെ, ഈ മാസത്തിന്റെ, ഈ സുദിനത്തിന്റെ പവിത്രത പോലെ നിങ്ങൾ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പരസ്പരം ആദരവ് കൽപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ കൈവശം ആരുടെയെങ്കിലും അമാനത്തുകൾ, സൂക്ഷിപ്പ് സ്വത്തുകൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടുക. ജാഹിലിയ കാലത്തെ എല്ലാ ദുരാചാരങ്ങളെയും ഞാനിതാ കുഴിച്ചു മൂടുന്നു. എല്ലാവിധ പലിശയെയും ഞാനിതാ ചവിട്ടിത്താഴ്ത്തുന്നു. മൂലധനമല്ലാതെ ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല. ഒരാളും അക്രമിക്കപ്പെടരുതല്ലോ. എന്റെ പിതൃവിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടതായ പലിശ ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ നിലക്കുള്ള പ്രതികാരങ്ങളും ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒന്നാമതായി അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസിന്റെ മകൻ റബീഅയുടെ പ്രതികാരം ഇതാ ദുർബലപ്പെടുത്തുന്നു. ജനങ്ങളെ, നിങ്ങളുടെ ഈ ഭൂമിയിൽ ഈ പിശാജ് ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അവൻ നിരാശനായിരിക്കുന്നു. എന്നാൽ ആരാധനയല്ലാതെ നീച പ്രവർത്തനങ്ങളാൽ അവൻ അനുസരിക്കപ്പെടുന്നതിൽ അവൻ തൃപ്തിയടയും. പിശാജിന് ആരാധനയുണ്ടാവുകയില്ല, എന്നാൽ അനുസരണം ഉണ്ടാവും. ജനങ്ങളെ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവർ നിങ്ങളുടെ അടുക്കൽ ഒരു അമാനത്താണ്. എന്നാൽ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് അവർക്ക് നിങ്ങളോടുള്ള കടമയാണ്. നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറുക. അവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവ മാന്യമായി നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുക. ഞാനിതാ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. 2 കാര്യങ്ങൾ ഞാനിതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അത് 2 മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ പ്രവാചകന്റെ ചര്യയുമാണ്. ജനങ്ങളെ, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനില്ല, നിങ്ങൾക്ക് ശേഷം ഒരു സമുദായവുമില്ല. നിങ്ങൾ നിങ്ങളുടെ നാഥനെ മാത്രം ആരാധിക്കുക, 5 സമയം നിസ്കരിക്കുക, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക, സകാത്ത് നൽകുക, ഹജ്ജ് നിർവഹിക്കുക, നിങ്ങളുടെ നേതൃത്വത്തെ അനുസരിക്കുക എങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ജനങ്ങളെ, എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും, അന്ന് നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നു, താങ്കളുടെ ദൗത്യം നിർവഹിച്ചു എന്ന് ഞങ്ങൾ പറയും എന്ന് അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. അന്നേരം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വിരൽ മേൽപോട്ടുയർത്തി, അല്ലാഹുവേ, നീ ഇതിന് സാക്ഷി, നീ ഇതിന് സാക്ഷി എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ജനങ്ങളെ, നിങ്ങളെല്ലാം ഒരേ പിതാവിൽ നിന്ന്, എല്ലാവരും ആദമിൽ നിന്നും, ആദം മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ഏറ്റവും ഭക്തിയുള്ളവനാണ്. അറബിക്ക് അനർബിയേക്കാൾ തഖ്‌വ കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ജനങ്ങളെ, ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. എത്തിക്കപ്പെടുന്നവർ എത്തിച്ചവരെക്കാൾ കാര്യം ഗ്രഹിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗ ശേഷം വിശുദ്ധ ഖുർആനിലെ ആയത്ത് അല്യൗമ അക്മൽതു എന്ന് തുടങ്ങുന്ന സൂക്തം അതിനുശേഷമാണ് ഇറങ്ങിയത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله على محمد.
صلى الله عليه وسلم.